സാസ് ഹൈപ്പർ മാർക്കറ്റ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡ് വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ. പോരൂർ പൂത്രക്കോവ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് തല സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് അർച്ചന ഉദ്ഘാടനം ചെയ്തു. പൊടി പിടിച്ച ക്ലാസ് റൂമുകളായിരുന്നു. ഇത്തരം സൗകര്യങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ബെഞ്ചൊക്കെ വളരെ പഴകിയ അല്ലേ, പുസ്തകങ്ങളൊക്കെ വെച്ച്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബെഞ്ചിലിരുന്നിട്ടാണ്, അപ്പുറത്തേക്ക് ഇരുന്നിട്ട് ബെഞ്ചിമിൽ വെച്ചിട്ടാണ് ഒന്നാം ക്ലാസ്സിലൊക്കെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ ഏത് പ്രതികൂല സാഹചര്യത്തിലും എങ്ങനെയും പഠിച്ചെടുക്കും. ഇരുന്ന് അതായത് നടുവളയാതെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയി ഇരുന്നവർക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ നല്ല നല്ല സൗകര്യങ്ങളാണുള്ളത്. ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ യാതൊരു പൊടിയിലും ഇരുന്ന് പഠിക്കണ്ട, മറിച്ച് എല്ലാ ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടും കൂടി തന്നെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വളരട്ടെ. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ 3 ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ 2 പ്രൊജക്ടറുകളും നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് കൈത്തു നിന്നും അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് തല സ്കൂൾ വികസന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ക്ലാസ് റൂം ടൈലിംഗ്, മുറ്റം കട്ട പതിപ്പിക്കൽ എന്നിവ നടത്തിയത്. ക്ലാസുകൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി കൈറ്റിൽ നിന്നും 3 ലാപ്ടോപ്പുകളും 2 പ്രൊജക്ടറുകളും സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കണ്ണിയൻ അബ്ദുൽ കരീം നിർവഹിച്ചു. തുടർന്ന് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക പി ഗിരിജയെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പി ടി എ പ്രസിഡന്റ് മനോജ് പരിയാരത്ത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളായ എം മുജീബ് റഹ്മാൻ, കെ നളിനി, സാഹിത ചേലയമഠത്തിൽ, വാർഡംഗം കെ പുഷ്പവല്ലി, സ്കൂൾ പ്രധാനാധ്യാപിക കെ പി വിജയകുമാരി, സ്റ്റാഫ് സെക്രട്ടറി കെ പ്രഭ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പോരൂർ. സാസ് ഹൈപ്പർ മാർക്കറ്റ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡ് വണ്ടൂർ. ഡിമാക്സ് ലൈറ്റ്സ് പള്ളിക്കുന്ന് വണ്ടൂർ.